ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LDC എക്സാമിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പം നമുക്ക് ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതകളാണുള്ളത്. ഇന്ന് നമ്മൾ പാലക്കാടിനെ പറ്റിയാണ് പറയുന്നത്. പാലക്കാടിൽ പരീക്ഷ എഴുതുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ വീഡിയോയിലെ കണ്ടന്റ്. അപ്പം മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോക്കൂ, പാലക്കാട് കഴിഞ്ഞ തവണ 1.5 ലക്ഷം പേര് 1.51 ലാക്സ് ആൾക്കാർ എഴുതിയതാണ് പാലക്കാട് കഴിഞ്ഞ തവണ പരീക്ഷ. എന്നാൽ ഈ തവണ എത്തിയപ്പോൾ അത് 1.12 ലേക്ക് കുറഞ്ഞു. അതായത് അതിനർത്ഥം ഒരു 39,000, ഏകദേശം ഒരു 39,000 പേരോളം, 40,000 ആൾക്കാർ ഇവിടെ ഈ പ്രാവശ്യം അപേക്ഷകർ കുറവാണ് അല്ലേ. അപ്പോൾ ഈ അപേക്ഷകർ കുറഞ്ഞത് എല്ലാ ജില്ലയിലും ടോട്ടൽ ട്രെൻഡിൽ LDCയിൽ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു. അത് നമ്മുടെ ജില്ലയിലും വന്നു, പാലക്കാട് ജില്ലയിലും വന്നു. എന്നാൽ പോലും മറ്റുള്ള ജില്ലകൾ, ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള വലിയ ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രെൻഡെന്ന് പറയുന്നത് വലിയ ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമല്ല. ഇതിലും വലിയ കണക്കുകൾ ചില ജില്ലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം പാലക്കാടെ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ഉദ്യോഗാർത്ഥികൾ കുറേ കൂടെ അവെയറാണ്, എക്സാമിനെ പറ്റി അവെയറാണ്. എക്സാം അതുകൊണ്ടാണ് അപേക്ഷകരുടെ വലിയ തോതിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാകാതിരുന്നത്. എന്നിരുന്നാലും നമ്പർ കുറഞ്ഞത് വീണ്ടും പോസിബിലിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. 1.12 ലാക്സ് ആണ് ഈ പ്രാവശ്യം നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എന്താണ് പാലക്കാടിൻ്റെ റെലവൻസ് എന്ന് ഞാൻ പറയാം. നമുക്കറിയാം കുറേ ഗ്രാമങ്ങളും ഒക്കെയുള്ള ഒരു ജില്ലയാണ് പാലക്കാടെന്ന് പറയുമ്പോൾ. സാധാരണ രീതിയിലുള്ള സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ വലിയൊരു ഒരു ജില്ലയ്ക്ക് കിട്ടുന്ന പരിവേഷങ്ങളൊന്നും ഇല്ലാത്ത ജില്ല. ആ ജില്ലയിൽ പോലും സാധാരണ രീതിയിൽ PSCയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ജില്ലകളിൽ കോമ്പറ്റിറ്റ് ചെയ്യുന്ന ജില്ല തന്നെയാണ്. ടോപ്പ് 6 പൊസിഷനിൽ നിൽക്കുന്ന ജില്ല, മത്സരാർത്ഥികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 1 ലക്ഷത്തിൽ എബോ നിൽക്കുന്ന ടോപ്പ് 6 ഒരു ജില്ലയാണ് പാലക്കാടായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അതായത് തിരുവനന്തപുരമുണ്ട്, അവിടെ 1.74 ആണ്. മലപ്പുറം 1.41 ആണ് ലാക്സ്. കോഴിക്കോട് 1.32, എറണാകുളം 1.12857, പാലക്കാട് 1.12467 ആണ് വന്നേക്കുന്നത്. കൊല്ലം 1.07 ആണ്. നോക്കൂ, അപ്പം എറണാകുളവും പാലക്കാടും തമ്മിൽ ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ. 1 ലക്ഷത്തിൽ കൂടുതൽ വന്നേക്കുന്ന വെറും 6 ജില്ലകൾ മാത്രമേ ഉള്ളൂ. ആ 6 ജില്ലകളിൽ വന്നിരിക്കുന്ന ജില്ലയാണ് പാലക്കാട്. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരുപാട് ഓഫീസുകളുണ്ട് അല്ലേ. മലപ്പുറത്താണെങ്കിലും ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, അവിടെയാണെങ്കിലും സർക്കാർ ഓഫീസുകളുടെ എണ്ണം. കോഴിക്കോടും എറണാകുളവും കൊല്ലവും ഒക്കെ തന്നെയും സർക്കാർ ഓഫീസുകളും ഒക്കെ കൂടുതലാണ്. അങ്ങനെയുള്ള പൊസിഷനിൽ, അങ്ങനെയുള്ള സ്ഥലത്താണ് പാലക്കാടെന്ന് പറയുന്ന നമ്മുടെ ജില്ല വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പാലക്കാട് പരീക്ഷ എഴുതുന്നവരെന്താ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. ഞാൻ 1 ലക്ഷത്തിലെബോ ഉള്ള മത്സരമുള്ള ജില്ലയാണ് മത്സരിക്കുന്നത്. ആ ഒരു പോയിൻ്റ് മനസ്സിലേക്ക് കയറണം. ഈ സർക്കാർ ഓഫീസുകളുടെ എണ്ണവും ഇതൊന്നും ഒരു പേടിപ്പിക്കേണ്ട കണക്കുകളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അവെയറായിരുന്നാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ ഒന്ന് ത്വരിതമാക്കേണ്ട, ഇത്രയും പോസിബിലിറ്റിയാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ പാലക്കാട് കഴിഞ്ഞ തവണ എന്തായിരുന്നു കട്ട് ഓഫുകൾ? 2018-22 കണക്ക് പറയാം. 49 മാർക്കായിരുന്നു കട്ട് ഓഫ്. 22 എത്തിയപ്പോഴത്തേന് 54. ഇപ്പോൾ പല ഡിഗ്രി ലെവൽ എക്സാംസ് അല്ലെങ്കിൽ LPSA UPSA ഒക്കെ ഈ 2022-21 കാലഘട്ടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം തന്നെയും ഈ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 50 റേഞ്ചിൽ മിക്ക എക്സാംസിനും വന്നിട്ടുള്ള ഒരു ജില്ല തന്നെയാണ് പാലക്കാടെന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ഓഫുകൾ അങ്ങനെ കുറഞ്ഞു പോകുന്ന ജില്ലയൊന്നുമല്ല, മെയിൻ കോമ്പറ്റീറ്റേഴ്സിനോടൊപ്പം തന്നെ വരുന്ന ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ അവിടെ ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കൃത്യമായ അവയർനെസ് ഉണ്ട്. സോ പഠിക്കുമ്പോൾ നിങ്ങൾ പണി കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കി എന്താണ് PSC ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ദെൻ ഈ പറയുന്ന ജില്ലയ്ക്കുള്ള പോസിബിലിറ്റിയോ, നമ്മളീ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പോസിബിലിറ്റിയെ പറ്റി അറിയണം. പോസിബിലിറ്റി നോക്കിക്കേ, ഈ പ്രാവശ്യത്തെ ലിസ്റ്റിൽ എന്ന് പറയുമ്പം 2024-21-2024 നോക്കൂ, അവിടെ വരെയുള്ള ലാസ്റ്റ് അഡ്വൈസാണ് ഞാൻ പറയുന്നത്. അന്നേരം 542 പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയി കഴിഞ്ഞു. 542 പേർക്ക് മനസ്സിലായോ? അവിടെ തന്നെ OC എന്നുള്ളതാണ്, ഓപ്പൺ കാറ്റഗറി എന്നുള്ള നമ്പറാണ് പറഞ്ഞേക്കുന്നത്, 346. മനസ്സിലായോ? അപ്പം ഓരോ കാറ്റഗറി വൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിൽ വെച്ച് തന്നെ നോക്കണം. SC ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ചെയ്യുന്നെടുത്തു,
എസ് ടി ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തു, മുസ്ലിം ലാറ്റിൻ കത്തോലിക്ക, ഒ ബി സി, വിശ്വകർമ്മ, എസ് യു സി നാടാറ്, ഹിന്ദു നാടാറ്, അങ്ങനെ എല്ലാ കാറ്റഗറിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാറ്റഗറി റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ ആ ഡേറ്റ ഒന്ന് മസ്റ്റായിട്ടും നോക്കുക, നിങ്ങളുടെ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ. ഇനി നോക്കിക്കേ, 22-ൽ ഞാൻ പറഞ്ഞു എന്താ 542 പേർക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ലിസ്റ്റിൽ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത്? 961 അല്ലേ. അതിന് തൊട്ട് മുമ്പിലും എന്തായിരുന്നു? 49 ആയിരുന്നു കട്ട് ഓഫ്. അന്നേരവും ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 969 പേർക്ക്. എത്രയാണ്? 969 പേർക്ക്. ഈ 969 എന്ന് പറയുന്ന നമ്പർ രണ്ടും 961 69 ആ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റെലവൻസ് എന്താണ്? അതിനുള്ള റെലവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒന്ന് നോക്കിക്കേ. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 1.51 ആയിരുന്നു. അതിനർത്ഥം ഒരു 150,000 പേരെ പിടിക്കേ, 150,000 ഈ 961 നമുക്ക് 1000 മാറ്റാം. ആ കണക്കുകൾ വെച്ചൊന്ന് പറയുകയാണെങ്കിൽ 150 പേര് പരീക്ഷ എഴുതുവാണെങ്കിൽ അതിൽ ഒരാൾക്ക് നിയമനം അല്ലേ. 150 പേര് പരീക്ഷ എഴുതുകയാണെങ്കിൽ ഒരാൾക്ക് നിയമനം കിട്ടുന്നുണ്ട്. അങ്ങനെയല്ലേ കണക്കുകൾ പോകുന്നത്? അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. 150 പേര് പരീക്ഷ എഴുതുമ്പോൾ ഒരാൾക്ക് നിയമനം എന്നുള്ള രീതിയിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ഈ കണക്കൊക്കെ കേട്ടിട്ട് വെറുതെ ഇരിക്കാനാണോ കണക്ക് പറയുന്നത്? അല്ല, നിങ്ങൾക്ക് മാർക്കിനെ പറ്റിയും ഐഡിയാസ് പറ്റിയും അടുത്ത പരീക്ഷ എത്തുമ്പോൾ ഇതുതന്നെ ആവർത്തിക്കുമോ എന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ PSC ഒരു ഒരു പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ അവ ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്ന ഒരു +5 അല്ലെങ്കിൽ -5 ഉണ്ടാകാറുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും, കട്ട് ഓഫിലാണെങ്കിലും എല്ലാത്തിലും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഇത് മനസ്സിലേക്കിട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. 150-ൽ ഒരാളാകാനായിട്ടുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ ഇപ്പം തന്നെ തുടങ്ങേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. മത്സരപരീക്ഷയിൽ പാലക്കാട് എത്തുമ്പോൾ പലപ്പോഴും നെഗറ്റീവ് മാർക്ക് അടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മത്സരപരീക്ഷ എഴുതി നോക്കില്ല. പണി കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? മത്സരപരീക്ഷകളോ അല്ലെങ്കിൽ OMR രീതിയിലുള്ള പരീക്ഷകളൊക്കെ എഴുതി നോക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളൊരു മോഡൽ എക്സാം നടത്തുകയാണ്. LDC യഥാർത്ഥ ചോദ്യപേപ്പറിൽ അതേപോലെ തന്നെയുള്ള പാറ്റേൺ വെച്ചിട്ടുണ്ട്. LDC പരീക്ഷ പോലെ തന്നെ നമ്മളൊരു PSC പരീക്ഷ പോലൊരു പരീക്ഷ നടത്തുകയാണ്. 14th July Sunday പരീക്ഷ. അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത് 100 രൂപയാണ്. ഓഫ്ലൈൻ എക്സാമാണ്, പാലക്കാട് വെച്ച് നടത്തുന്നു. നിങ്ങളുടെ സിറ്റിയിൽ വെച്ച് തന്നെയാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ എന്താ ഗുണം? നിങ്ങൾ പാലക്കാട് എഴുതുന്ന ഇപ്പം തന്നെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പാലക്കാട് എഴുതുമ്പോൾ എത്രാമത്തെ റാങ്കുകളിലേക്കാണ് നിങ്ങൾ എത്തപ്പെടുന്നത് എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കാൻ ഇത് സഹായകരമാകും അല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനത്തിന് ഒരു ആക്കം കൂട്ടാനൊക്കെ സഹായകരമാകും. അപ്പം LDC എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, ഞാനൊരു താഴെ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം കയറി എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. LDC എക്സാം ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. പാലക്കാടുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു ഡേ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാകും. പുതിയ പാറ്റേണിലും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സോ കറക്റ്റായിട്ട് തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. 14th July Sunday ആണ്, എല്ലാവർക്കും ഒഴിവുള്ള ദിവസമാണ്. ഇനി പോകുന്നുള്ളൂ, നമുക്ക് ഒരു എക്സാം എഴുതി ശീലിക്കാം. അപ്പം മറക്കരുത്, രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് സീറ്റുകളുള്ളത്. വേഗം രജിസ്റ്റർ ചെയ്തോളൂ. പുതിയ വീഡിയോസോട്ട് കാണാം. താങ്ക് യു സോ മച്ച്.